സഹോദരരെ, കൈത്തക്കാലം ഒന്നാമത്തെ ഞായറാഴ്ച, അതായത് ജൂലൈ മാസം 21-ാം തീയതി സിറോമലബാർ സഭയിലെ 24 കോൺഗ്രിയേഷനിൽപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. മർത്തായും മറിയവും അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്താ എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തെങ്കലിരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു, നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്താ മർത്താ, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല.